അബൂത്ത് മകൻ നബി പേര് വെച്ചു കൊടുത്തിട്ടുണ്ട് അബ്ദുല്ലാ എന്ന് മകന് അബ്ദുല്ലാഹിബിന് രസല്ലാത്ത പേരാണെങ്കിൽ അർത്ഥം മോശമുള്ള പേരാണെങ്കിൽ തങ്ങൾ പേര് മാറ്റാറുണ്ട് ഒരാൾ ഹബീബിന്റെ മുമ്പിൽ വന്നു അപ്പൊ തങ്ങൾ ചോദിച്ചു എന്താ പേര് അപ്പൊ പറഞ്ഞു അൽ ഖാസിം എന്നാണ് തങ്ങളുടെ സ്ഥാനപ്പേര് അബുൽ ഖാസിം എന്നാണ് ഖാസിം എന്നവരുടെ പിതാവ് അതുകൊണ്ട് തന്നെ തങ്ങൾ പറഞ്ഞു ഖാസിം എന്നാക്കേണ്ട മോൻ്റെ പേര് അബ്ദുറഹ്മാൻ റഹ്മാൻ എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞു തങ്ങള് ആ പേര് മാറ്റിയിട്ടുണ്ട് അബ്ദുറഹ്മാൻ തങ്ങള് ജീവിച്ചിരിക്കുന്ന കാലത്താണെന്ന് അതിൻ്റെ സമ്മ ബിസ്മി ഫലം കുഞ്ഞി അല്ലെങ്കിൽ ലപിതങ്ങളുടെ പേരുള്ള ആള് ലബിതങ്ങളുടെ കുഞ്ഞത്തെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന തങ്ങളുടെ പേര് ഇസ്മ കുഞ്ഞത്ത് അബുൽ ഖാസിം നിങ്ങൾക്ക് മൂത്തൊരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ആ ആൺകുട്ടിന്റെ പേര് വെക്കുക ഭൂനീഷ അബു അഹദിലിന്റെ പേര് അറബിയുമൊമ്പിലൊക്കെ പറയുകയാണെങ്കിൽ ആദിലിന്റെ ഒപ്പ അബു അഹദിൽ മൂത്ത ആൺകുട്ടിയുടെ പേരെ പറയാ അപ്പോ മുതിർന്ന ആൺകുട്ടികളുടെ പേര് പറയാം ആൺകുട്ടികൾ തീരല്ലെ പെൺകുട്ടികളുണ്ടെങ്കിൽ മുതിർന്ന പെൺകുട്ടിന്റെ പേരിലാണ് അറിയപ്പെടുക അപ്പോ തങ്ങൾ പറഞ്ഞു അബുൽ ഖാസിം വേണ്ട എന്ന് പറഞ്ഞു എന്താ ഖാസിം വേണ്ട അബ്ദുറഹ്മാൻ ആയിക്കോട്ടെ അതെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ മദീനയിൽ ഏതെങ്കിലും ഒരാള് വാപ്പാനെ വിളിക്കുമ്പോൾ അബുൽ ഖാസിം എന്നാ വിളിക്ക അറബികൾക്ക് ഇഷ്ടമാണ് മക്കളുടെ പേര് ചേർത്തി വിളിക്കൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അബുൽ ഖാസിം എന്ന് വിളിക്കുമ്പോൾ തങ്ങൾ സദസ്സിലുള്ള സമയത്ത് വിളിക്കുകയാണെങ്കിൽ തങ്ങളും തിരിഞ്ഞു നോക്കേണ്ടി വരും തങ്ങളെയാണോ വിളിക്കാൻ തോന്നിപ്പോകും അങ്ങനൊരു പ്രശ്നം വരുന്നത് കൊണ്ടാണ് അങ്ങനെ നിബിധങ്ങൾ നിരുത്സാഹപ്പെടുത്തിയത് തങ്ങളുടെ കാലശേഷം മക്കൾക്ക് ഖാസിമൊന്നും ഇടാതിലൊന്നും പ്രശ്നമില്ല തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അത് പാടില്ലാത്തൊരു നിയമമായിരുന്നു ചെയ്യാൻ പാടില്ല എന്നാണ് അതിൻ്റെ നിയമം തങ്ങളുടെ കുട്ടിക്ക് പേര് മുഹമ്മദെന്നു ഇടുക അബ്ദുൽ ഖാസിമെന്ന് സ്ഥാനപ്പേരുടുക അങ്ങനെ വരാൻ പാടില്ല ഇപ്പോൾ പറ്റും കുഴപ്പമൊന്നുമില്ല തങ്ങളുടെ വഫാത്തിന് ശേഷം പറ്റുമെന്നാണ് അതിൻ്റെ അഭിപ്രായം അവിടെ ചർച്ച ചെയ്തൊരു വിഷയമാണ് അങ്ങനെ നിപിതങ്ങൾ പേര് മാറ്റിയിട്ടുണ്ട് അബ്ദുറഹ്മാൻ എന്ന നിപുതങ്ങൾ പേര് വെച്ച് സല്ലാഹു അലഹി വസ്ല്ലം